കുട്ടി വാക്ക് പാലിച്ചു. അവള് കൊള്ളാം സിദ്ധു. സ്മാർട്ട് ഗേൾ, പെൺകുട്ടികളായ ഇങ്ങനെ വേണം. കണ്ടുപഠിച്ചോ നീ? ശിവാനിയെ കാവ്യയുടെ അസിസ്റ്റന്റ് ആക്കാം, എങ്കിലേ ഇവൾക്ക് കുറച്ച് ഉത്തരവാദിത്വ ബോധം വരൂ. ഏയ്, ഇവള് കുട്ടിയല്ലേ, ഒക്കെ കണ്ടുപഠിച്ചോളൂ. നീ ഇരിക്ക. അമ്മേ, എന്താ മോളെ? ഏട്ടന്റെ റൂം ഡിസോർഡർ ആക്കിയത് അമ്മയാണോ? പിന്നല്ലാതെ, അവളുടേതായ പൊട്ടും പൊടിയും ഒക്കെ തൂത്തു പറക്കി കളഞ്ഞു. ആ നാശം പിടിച്ചവളുടെ മണം പോലും അവിടെ ഇല്ലാതിരിക്കാൻ നല്ല കടുപ്പത്തിൽ റൂം ഫ്രഷറും അടിച്ചു. എങ്കിലോ നാശം പിടിച്ചവളെ ഇപ്പൊ ലൈവായി ഏട്ടന്റെ മുറി കയറിയിട്ടുണ്ട്. അതെങ്ങനെയാ മോളെ? അമ്മ ചെയ്തു കൂട്ടിയതൊന്നും ഏട്ടന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഏട്ടൻ കിടന്ന് ബഹളം വെച്ചപ്പോ തക്കം പാർത്തിരുന്ന അവള് അവസരം മുതലെടുത്തു. ഏട്ടൻ വന്നു കയറിയപ്പോ മുതൽ ഏട്ടന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ വീട്ടിൽ പെരുമാറുന്നത് നമ്മളല്ല, അവളാ. ആദ്യ റൗണ്ടിൽ അവൾ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലെത്തി കഴിഞ്ഞു. ആ ഫോട്ടോയും ശ്രാർത്ഥ ഹോട്ടലും ഇപ്പൊ ഈ റൂം ക്ലീനിങ്ങും ആയതോടെ ഏട്ടൻ അവളോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങി. എന്ത് സോഫ്റ്റ് കോർണറാ മോളെ നീ ഉദ്ദേശിച്ചത്? തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന അടിമയോട് യജമാനന് തോന്നുന്ന ദയ, ആ കാരുണ്യം അവളെ ചുട്ടു പൊള്ളിക്കുന്നുണ്ടാവും. രാജകുമാരിയായി വാണിടത്ത അവളിന്ന് വൃത്തിയായി ജോലി ചെയ്യുന്നത്. അവള് റൂം ക്ലീൻ ചെയ്യുന്നതേ നീ പോയി ആസ്വദിക്കും മോളെ. ഈ അലസത കൊണ്ട ഒരിക്കൽ എല്ലാം നഷ്ടപ്പെട്ട് നാണം കെട്ടി ഇവിടെ ഇറങ്ങേണ്ടി വന്നത്. ഏട്ടൻ ഒരിക്കലും നമ്മുടെ കൈവെള്ളയിൽ നിന്ന് പോവില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം നമ്മളെ ചതിച്ചു. വീണ്ടും അത് ആവർത്തിച്ച നമ്മൾ മാത്രമാവും തെറ്റുകാര്. മുതലാളിക്ക് തൊഴിലാളിയോട് ഉണ്ടാകുന്ന കാരുണ്യം പോലും ഏട്ടൻ അവളോടുണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അധികം വൈകാതെ എല്ലാം വീണ്ടും കൈവിട്ടു പോവും. ദേ, സൂചി കുത്താൻ ഇടം കൊടുത്താൽ അതിലൂടെ നുഴഞ്ഞു കയറി സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്നവളാ കാവ്യ എന്നുള്ള കാര്യം അമ്മ മറക്കണ്ട. റൂം ശരിയായിട്ടുണ്ട് സർ, അത് മതിയൊന്ന് നോക്കിക്കോളൂ. എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോഴാ ഇത് എന്റെ റൂമായത്. ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം നീറ്റായി അറേഞ്ച് ചെയ്തു. ജീവ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ശരി. എന്നെ മുൻപരിചയമില്ലാത്തൊരാളാണ് ഈ റൂം സെറ്റ് ചെയ്തതെന്ന് തോന്നേയില്ല. എന്റെ ടേസ്റ്റൊക്കെ കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ, ഞാൻ സാറിന്റെ ഒരു വലിയ ഫാൻ കൂടിയാ. സാറിന്റെ അഭിരുചികളെ കുറിച്ചൊക്കെ ഞാൻ മാസികയിൽ വായിച്ചിട്ടുണ്ട്. ഒക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഓ ഗ്രേറ്റ്, പേര് പറഞ്ഞത് ഞാനങ്ങ് മറന്നു. കാവ്യ എന്ന എന്റെ പേര്. ആ യെസ്, കാവ്യ.
നല്ല പരിചയമുള്ള പേര് പോലെ തോന്നുന്നു. ആ പേരിലൊരു ഫിലിം സ്റ്റാർ ഉണ്ടല്ലോ, അതാവും സർ. യെസ് യെസ് യെസ്, അതായിരിക്കും ആയിരിക്കും. അല്ല, കുട്ടി വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച മുമ്പാണല്ലോ എനിക്ക് അപകടം നടന്നത്. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, അതാ ചോദിച്ച. ഞാൻ വന്നിട്ടും ഒരാഴ്ചയാവുന്നുള്ളൂ സർ. ഓ ഓക്കേ ഓക്കേ. Can I get some water? Oh, sure sir. അത് പിന്നെ വാഷ്റൂമിൽ പോയിരിക്ക. ഇവളുടെ ക്ലീനിങ് ഇതുവരെ കഴിഞ്ഞില്ലേ? കുറച്ചുകൂടി വേണം. വേണ്ട, മതി. സാറിന്റെ മുറിവുകൾ വേഗം കരിഞ്ഞ് സുഖം പ്രാപിക്കാൻ ഞാൻ ചില ടിപ്സ് പറഞ്ഞോട്ടെ? പിന്നെന്താ, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. റൂമില് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. കുറച്ച് ദിവസത്തേക്ക് എ സി ഓണാക്കാതിരിക്കുന്നതാവും നല്ലത്. ഇനി രാത്രിയിൽ വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു 25-26 ഡിഗ്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാവും നല്ലത്. ഓക്കേ, പിന്നെ റൂമില് നല്ല വെന്റിലേഷൻ വേണം. പകല് മുഴുവൻ ജനൽ തുറന്നിടുന്നതാവും നല്ലത്. ഫ്രഷ് എയറിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള കഴിവുണ്ട്. അതും സമ്മതിച്ചു. പിന്നെ ബ്രീതിങ് എക്സസൈസ് മുടങ്ങാതെ ചെയ്യണം. അതൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഞാനതൊക്കെ അപ്പൊ തന്നെ മറന്നു. അയ്യോ സർ, അത് മുടക്കരുത്. പഴയ യോഗ്യവീരന്മാർ പറയുന്ന പ്രാണായാമം പോലെ ഇഫക്റ്റീവാണ് ബ്രീതിങ് എക്സസൈസ് ഒക്കെ. താനിതൊക്കെ എവിടുന്ന് പഠിച്ചു? അത് പിന്നെ എന്റെ പ്രൊഫഷൻ, ഞാനൊരു ഹോം നേഴ്സ് ആണല്ലോ. ഒരു ഹോം നേഴ്സായി അല്ല ഇപ്പൊ താൻ എന്റെ മുന്നിൽ നിൽക്കുന്നത്. യു ആർ മൈ ഫാൻ. വെറും ഫാൻ അല്ല, ഫാൻ നമ്പർ വൺ. ഐ റിയലി അപ്രീഷിയേറ്റ് യു ഗിവിംഗ് എ ഹാൻഡ്. എന്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ. ഇത്രയും റെസ്റ്റ് എടുത്തോളൂ, കിടന്നു. വേണ്ട, ഞാൻ കിടന്നോളാം. നിന്റെ ക്ലീനിങ് ഇപ്പോഴാണോ കഴിഞ്ഞത്? ക്ലീനിങ്ങും റൂം അറേഞ്ച്മെന്റും ഒക്കെ കഴിഞ്ഞിട്ടേ ഒരുപാട് നേരമായി. കണ്ണേട്ടൻ സുഖമായി കിടന്നൊന്ന് മയങ്ങുകയും ചെയ്തു. അപ്പോ ഏട്ടൻ വാഷ്റൂമിലാണെന്ന് എന്നോട് പറഞ്ഞത് കളവായിരുന്നു അല്ലേ? കൂട്ടുകാരനെ റൂമിലേക്ക് ഒരു പെൺകുട്ടിയെ കയറ്റി വിട്ടിട്ട് ഇങ്ങനെ കാവലെ നിൽക്കാൻ സിദ്ധുന് നാണം തോന്നില്ലേ? ഞാനിതിന് നാണിക്കണം. ഭാര്യ ഭർത്താക്കന്മാരെ ഇത്തിരി നേരം തനിച്ചു വിടുന്നത് എങ്ങനെയാ ശിവാനി ഒരു തെറ്റാകുന്നത്? ഇവളെ ഏട്ടന്റെ ഭാര്യയാണെന്ന കാര്യം നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇവളെ ഭാര്യയായിട്ട് കാണാൻ ഏട്ടന് കഴിയണ്ടേ? നീ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയിട്ട് ഒരു കാര്യമില്ല ശിവാനി. കാവ്യ ജീവയുടെ ഭാര്യയാണെന്ന സത്യം അറിയാത്തത് അവനു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം
നീയും നിന്റെ അമ്മയും അടക്കം എല്ലാവരും ആ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്തേ തീരൂ. ഏട്ടന്റെ മനസ്സാണ് ഞങ്ങളുടെ യാഥാർത്ഥ്യം. ആ മനസ്സിൽ ഇവളില്ലെങ്കിൽ ഒരു കാലത്തും ഇവളെ ഞങ്ങൾ അംഗീകരിക്കില്ല. മനുഷ്യന്റെ അവസ്ഥയാ ഒരാളെ മഹാറാണിയും തെരുവുതണ്ടിയും ആക്കുന്നത്. ഏട്ടന്റെ ഭാര്യയായിരുന്ന കാലത്ത് നിന്റെ മുന്നിൽ ഞാൻ ഓച്ചാനിച്ചു നിന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഏട്ടന് നിന്നെ അറിയില്ല, മറിച്ച് ഞാൻ ഈ ശിവാനി ഇന്ന് ഏട്ടന്റെ പെറ്റ. ഞാൻ പറയുന്നതനുസരിച്ചേ ഇനി നിനക്കിവിടെ ജീവിക്കാൻ പറ്റൂ. ഏട്ടന്റെ മുന്നിൽ ഇനി നീ വരാൻ പാടില്ല. ഇതെന്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗാ. അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ നിന്റെ ഭീഷണി തള്ളിക്കളയുന്നു ശിവാനി. ദിവസത്തിൽ 24 മണിക്കൂറിനപ്പുറം ഒരു നിമിഷം കൂടി കിട്ടുമെങ്കിൽ ആ നിമിഷവും ഞാൻ എന്റെ കണ്ണേട്ടന്റെ മുമ്പിൽ ചെല്ലും, എന്റെ ഭർത്താവിനെ പരിചരിക്കും. അഗ്നിസാക്ഷിയായി കൈപിടിച്ചപ്പോ എനിക്ക് മനസ്സുകൊണ്ട് തന്ന വാക്ക് കണ്ണേട്ടൻ മറന്നു കാണും. പക്ഷേ ആ കൈപിടിച്ചപ്പോ ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുഖവും ദുഃഖവും ആശയും നിരാശയും സ്വപ്നവും സത്യവും പങ്കുവച്ച് മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന്. ബ്രെയിനിലെ കുറെ സെല്ലുകളുടെ വികൃതിയിൽ എന്നെ തിരിച്ചറിയാതെ കിടക്കുന്ന കണ്ണേട്ടനെ കണ്ടപ്പോ വിവാഹ ദിനത്തിൽ ഞാൻ എടുത്ത പ്രതിജ്ഞ ഒന്ന് തിരുത്തി ശിവാനി. ഇനി മരണത്തിന് പോലും ആ മനുഷ്യനെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. എന്റെ പ്രയത്നം വെറുതെ ആവില്ല. ഏറിയാൽ 1-2 ആഴ്ച അതിനകം കണ്ണേട്ടൻ എന്നെ തിരിച്ചറിയും. അതുവരെ ഉള്ളൂ നിന്റെയും നിന്റെ അമ്മയുടെയും കളികൾ. അത് നിന്റെ തോന്നല. ഈ അസുഖം ചികിത്സിച്ച് മാറ്റാനാവില്ല. ഒരു കാലത്തും ഏട്ടനെ നിനക്ക് കിട്ടില്ല. എങ്കിൽ നീ കേട്ടോ ശിവാനി, ഇപ്പൊ തന്നെ കണ്ണേട്ടന്റെ ഉള്ളിൽ ചില സ്പാർക്കുകൾ വീണു തുടങ്ങി. എന്റെ പേര് കേട്ടപ്പോ, ഒരു ഷേക്ക് ഹാൻഡായി എന്റെ കയ്യിൽ പിടിച്ചപ്പോ, കിടക്കാൻ സഹായിക്കാനായി ഞാനൊന്ന് തൊട്ടപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചത് ജന്മങ്ങൾ കടന്നു വരുന്ന പ്രണയത്തിന്റെ ചൂടാണ്. യഥാർത്ഥ സ്നേഹത്തെ മറികടക്കാൻ നിന്റെ കുതന്ത്രങ്ങൾക്കാവുമോന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. രക്ഷപ്പെടാനുള്ള അവസാന ചാൻസാ ഇപ്പൊ നിന്റെ മുന്നിലുള്ളത്. കാവ്യക്കൊപ്പം നിന്ന് നിന്റെ ഏട്ടനെ വീണ്ടെടുക്കാൻ നീ സഹായിച്ചാൽ ഒരു കാലത്തും നിന്റെ അച്ഛമ്മയും കാവ്യയും കൈവിടില്ല. അതല്ല, വീണ്ടും പടയൊരുക്കത്തിലാണ് ഭാവമെങ്കിൽ നിന്റെ പതനം ഏത് നരകത്തിലേക്കായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും ആവില്ല. ശരി, സിദ്ധു പറയുന്നത് പോലെ ഞാൻ അവൾക്ക് വിടുവേല ചെയ്യാം. ഏട്ടനെ വീണ്ടെടുത്ത് അവൾക്ക് കൊടുക്കാം. പകരം കീർത്തിയെ ഉപേക്ഷിച്ച് സിദ്ധു എന്റെ കൈപിടിക്കോ. നിന്നോട് എനിക്കിപ്പോ തോന്നുന്ന അവജ്ഞ അത് എത്രത്തോളമാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ശിവാനി. ഐ ഫീൽ പിറ്റി ഓൺ യു. എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ പണിയിട്ടിരിക്കുകയാണെന്ന്? നിന്റെ അമ്മ ഈ മുറിക്കകത്തടിച്ച കീടനാശിനി കാരണമാ എനിക്ക് കോൾഡ് വന്നത്. എന്താണ്, എന്തു പറ്റി? ഇത് കണ്ടില്ലേ? സംസാരിക്കണ്ട, നിനക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടറുടെ നമ്പർ കയ്യിലുണ്ടോ അച്ഛമ്മ? ഞാനൊന്ന് വിളിച്ച് എന്താ വേണ്ടെന്ന് ചോദിക്കാം. എന്റെ കയ്യിൽ ആരുടെയും നമ്പറില്ല. ഡോക്ടറെ കണ്ട് ഇവനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നത് നീ തന്നെയല്ലേ? ഫോൺ നമ്പർ എന്താ വാങ്ങായിരുന്നേ? പോയിട്ടേ കാവ്യോട് ചോദിക്കേ, അവളുടെ കയ്യിൽ കാണും. ആ കുട്ടിയുടെ കയ്യില്
എങ്ങനെയാ ഡോക്ടറുടെ നമ്പർ കാണുന്നേ? നിന്റെ കാര്യങ്ങളെ അവള് മുറയ്ക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കണ്ണ. ആണോ? അതെ. മരുമകൾക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ് അച്ഛമ്മല്ലേ. കാണിച്ചു തരാം ഞാൻ. നിന്റെ കയ്യിൽ ഡോക്ടർ മാത്തൂരാന്റെ ഫോൺ നമ്പർ ഉണ്ടോ? എന്താ? ഡോക്ടർ മാത്തൂരാന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടോന്ന്? ആരുടെ കയ്യില്? നിങ്ങടെ. എന്റെ സ്ഥാനം മറന്ന് നീ എന്ന സംബോധന ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ണേട്ടന്റെ മുമ്പിൽ വെച്ചാവുമ്പോ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ നമ്മൾ മാത്രമുള്ളപ്പോ ഇനി എന്നോട് ബഹുമാനമില്ലാതെ പെരുമാറിയ എന്റെ കയ്യുടെ ചൂട് നീ വീണ്ടും അറിയും ശിവാനി. ഡോക്ടറുടെ നമ്പർ പറയാം, വിളിച്ചോ. 9656. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു അച്ഛമ്മ. ആവി പിടിച്ച കോൾഡ് മാറിക്കൊള്ളുമെന്ന് ഡോക്ടർ പറഞ്ഞു. ആണോ? ഓ, അതൊരു പുതിയ അറിവായി പോയി. ഞാൻ വെള്ളം തിളപ്പിക്കാൻ സവനോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി, ഏട്ടനകത്തുണ്ട്, ചെല്ലങ്ങോട്ട്. ആവി പിടിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ, ചൂട് പോകുന്നത് വരെ പിടിക്കൂ സർ. വേണ്ട, ഇപ്പൊ തന്നെ മുഖം പൊള്ളുന്നു. പ്ലീസ് സർ, പ്ലീസ് ഒന്നുകൂടി ചെയ്യാം. ഇത്തിരി തുളസിയില ചതച്ചിട്ട വെള്ളം ആവി കൊണ്ടാൽ തുമ്മൽ മാറുമെന്നറിയാൻ ഒരുപാട് ബിരുദങ്ങളുള്ള ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമില്ല ശിവാനി. സർ, ആവി പോകുന്നു, ഒന്നുകൂടി ചെയ്യാം. അച്ഛൻ ഇത് കണ്ടോ? എന്നെ വിളിക്കണ്ട, അവള് പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. നീ ഈ പൊടിക്കൈ കൊണ്ട് തുമ്മല് പറ പറക്കുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഇങ്കിത കുരുമുളകും ചുക്കും ഇഞ്ചിയും ചേർത്ത് വറ്റിച്ചെടുത്ത് ഈ കഷായം കൂടി അങ്ങ് ഒറ്റ വലിക്ക് കുടിച്ചോ. അടുത്ത കാലത്തൊന്നും സാറിന് ജലദോഷമേ വരില്ല. കഷായം ഒന്ന് കുടിച്ചു നോക്ക് സർ, ഞാനല്ലേ പറയുന്നത്. കുടിച്ചു നോക്ക് സർ. അങ്ങോട്ട് കുടിക്കട. ചുക്ക് കാപ്പിയാ ഇത്, കുടിച്ചാ ചുമ മാറും. അത് പറഞ്ഞാ പറ്റില്ല, മുഴുവൻ കുടിച്ചേ പറ്റൂ. കുടിക്കൂ. Thank you.
കഷായം ഞാൻ മുമ്പ് എപ്പോഴോ കുടിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഓർത്തു നോക്ക് കണ്ണ, സ്നേഹത്തിന്റെ കയ്പ് ഇതിനു മുമ്പ് നീ എന്ന് അറിഞ്ഞിരിക്കുന്നെന്ന്. നീ ഒന്നുകൂടെ കുടിച്ചു നോക്ക്, നിനക്ക് ഓർമ്മ വരും. ഇതിത്ര ആലോചിക്കാൻ എന്താ, നമ്മള് കുട്ടികളായിരുന്നപ്പോ അച്ഛമ്മ പനിക്ക് സ്ഥിരമായി നമുക്ക് ഈ കഷായം ഉണ്ടാക്കി തരുമായിരുന്നു. അച്ഛമ്മയുടെ ഈ ഔഷധക്കൂട്ട് ദത്തപുത്രിയെ പഠിപ്പിച്ചത് കൊണ്ട് ഇവള് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ആയിരിക്കും, അതാ ഈ ടേസ്റ്റ് ഫെമിലിയർ ആണെന്ന് തോന്നിയത്. എനിവേ, എന്റെ അസ്വസ്ഥതകളൊക്കെ മാറി. കുട്ടി എന്റെ ഫാൻ നമ്പർ വണ് മാത്രമല്ല, ഹോം നേഴ്സ് നമ്പർ വൺ കൂടിയാണെന്ന് എനിക്ക് ബോധ്യായി. താങ്ക്സ്. ഇറ്റ്സ് മൈ പ്ലഷർ സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ഇത്ര കേറിയുന്ന ഹോംനേഴ്സ്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാ അച്ഛമ്മേ. ഈ കുട്ടി ഇവിടുന്ന് പോവാതെ നോക്കിക്കൊള്ളണം. അവളെങ്ങും പോവില്ല കണ്ണ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോള് തന്നെ അവള്. താനും കറിയാണോ? ശരിക്കും കരഞ്ഞു. ഓരോരുത്തരുടെ ഉള്ളിലും ഇരമ്പുന്ന കടലിന്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കണ്ണാ.